നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതിക്ക് കുഞ്ഞു പിറക്കണമെങ്കിൽ വിശാലിന് അവളോട് ഒരു ഇഷ്ടം തോന്നണ്ടേ? അവൻ ഇഷ്ടപ്പെടാൻ നമ്മളൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കൊടുക്കും. അനു ശ്രീലക്ഷ്മിയും ചേച്ചി ചീത്ത പറഞ്ഞിട്ട് അവിടെ പോയത്. പെട്ടെന്നൊരു പെൺകുട്ടിയെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? അതിനെ കുറിച്ചൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട പ്രതാപ. അവളേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ വക്കീലിന്റെ മകൾ. അത് കൊള്ളാം ചേച്ചി. വിശാലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയുകയും ചെയ്യാം, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയും ചെയ്യും. ചേച്ചി ആരെ നോക്കുന്നേ? എടാ പാർവതിയുടെ ആ തത്തേ, അത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടോന്ന് നോക്കായിരുന്നു ഞാൻ. വക്കീലിനെ കണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ആ തത്തെ പിടിച്ച് കൂട്ടിലിടണം ചേച്ചി, ഇല്ലെങ്കിൽ അവൻ നമ്മളെ ഒറ്റുകൊടുക്കും. അത് ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. നീ തന്നെ എന്താണെന്ന് വെച്ചാ ചേച്ചി. ആ പെൺകുട്ടികൾ അവിടെ എത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി പാർവതിയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. പാർട്ടി നടക്കുമ്പോൾ വരരുതെന്ന് പാർവതിയോട് ഞാൻ പറഞ്ഞിരുന്നതാ. എന്നോട് പോലും പറയാതെ പ്രതാപനെ മണ്ടത്തരം ചെയ്തതുകൊണ്ടാ പാർവതി അവിടേക്ക് വന്നത്. എല്ലാം കൊളവാക്കിയത് ഇവനാ. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? വിശാലിന് പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട വക്കീലേ, ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എവിടെയുള്ള കുട്ടിയാ? വക്കീലേ, വിശാലിന് ആ കുട്ടി മതി. എന്റെ മകളോ? നമുക്കൊരു ബിസിനസ് സംസാരിച്ചാലോ? ബിസിനസ്സോ? വിശാല് എന്റെ ഹസ്ബൻഡിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാ. വക്കീലിനറിയാലോ, കോടീശ്വരൻ. കോടീശ്വരൻ എന്നല്ല, ശതകോടീശ്വരൻ എന്ന് പറയണം. ഈ പെൺകുട്ടി അവന്റെ തലയിൽ കയറി ഇരിപ്പായാൽ വിശാലിന്റെ സ്വന്തം അച്ഛൻ തന്നെ സപ്പോർട്ട് ചെയ്യും. സ്വത്തുക്കൾ മുഴുവൻ ഗോപിയേട്ടൻ വിശാലിന്റെ ഭാര്യയുടെ പേരിൽ എഴുതി വെക്കുകയും ചെയ്യും. വിശാലിന്റെ സ്വത്തുക്കൾ മുഴുവൻ വിശാലിന്റെ ഭാര്യ കിട്ടും. പക്ഷേ അത് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ വിശാലിനെ വളർത്തിയ ഈ ചേച്ചിക്കും മക്കൾക്കും. ഇതൊക്കെ നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത്? അബദ്ധത്തിൽ തലയിലായ ഭാര്യയെ വിശാലിന് ഇഷ്ടമല്ല. ഡിവോഴ്സ് ചെയ്യാൻ അവൻ തയ്യാറാ. ഡിവോഴ്സ് ആയാൽ അവനെ വേറെ കല്യാണം കഴിപ്പിക്കണം. വേറെ കല്യാണം കഴിപ്പിച്ചാൽ അവന്റെ സ്വത്തുക്കൾ മുഴുവൻ ആ ഭാര്യയ്ക്ക് പോവും. അതിന് ഞാൻ എന്താ വേണ്ടത്? നിങ്ങളുടെ മകളെ കൊണ്ട് വിശാലിനെ വിവാഹം കഴിപ്പിക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.